നമസ്കാരം. വിഎം പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. കേരളം കർണാടകവുമായി വനാതിർത്തികൾ പങ്കിടുന്നത് കൊണ്ട് തന്നെ കേരളത്തിലെ ആനകളുടെ അതേ സൗന്ദര്യം കർണാടകത്തിൽ നിന്ന ആനകൾക്കുമുണ്ടത്രേ. കാഴ്ചയിൽ അതിസുന്ദരൻ, ആദ്യ കാഴ്ചയിൽ തന്നെ ആരും ഇഷ്ടപ്പെടുന്ന അഴക്, ആനച്ചന്തം ആവാഹിച്ച നടത്തം, വർഷം 200 എഴുന്നള്ളിപ്പുകൾ, എന്നാൽ ഇപ്പോഴും ആന കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കൊമ്പൻ, സോഷ്യൽ മീഡിയ യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിൽ അർഹതപ്പെട്ട പ്രചാരണം ലഭിക്കാത്ത കൊമ്പൻ, വമ്പൻ ആനകളുടെ പ്രചാരണ കോലാഹലങ്ങളിൽ അറിയാതെ പോകുന്ന കരിവീരൻ. അതെ, തിരുവല്ലക്കാരുടെ സ്വന്തം ചുരൂർ മഠം രാജശേഖരനെക്കുറിച്ചുള്ള വീഡിയോ ആണിത്. ആനപ്രേമികൾ അറിയേണ്ട ഗജവീരന്മാരിൽ ഒരാൾ തന്നെയാണ് രാജശേഖരൻ. അഴകും സൗന്ദര്യവും ഒത്തുചേർന്ന കരിവീരഭാവം. കർണാടക കേരള വനാതിർത്തികളിൽ ജനിച്ച് കേരളത്തിലെത്തിയ ആനയ്ക്ക് പല്ലാട്ട് രാജശേഖരൻ എന്നായിരുന്നു ആദ്യ വിളിപ്പേര്. പിന്നീട് തിരുവല്ല ചുരൂർ മഠം ശ്രീകുമാരൻ നമ്പൂതിരിയുടെയും ഭാര്യ രാധിക ശ്രീകുമാരൻ്റെയും സംരക്ഷണയിൽ 11 മുമ്പ് എത്തി ചുരൂർ മഠം രാജശേഖരനായി മാറി. തൃശൂർ പൂരത്തിലുൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള രാജശേഖരന് കൊല്ലം കോട്ടയം ജില്ലകളിൽ തന്നെയാണ് ഇപ്പോഴും എഴുന്നള്ളിപ്പുകൾ കൂടുതലുള്ളത്. ഗജ സൗമ്യ കേസരി, ശ്രീ വല്ലഭദാസൻ പുരസ്കാരം എന്നിവ നൽകി ആനപ്രേമികൾ ആദരിച്ചിട്ടുണ്ട്. തെങ്ങണ ശ്രീ മഹാദേവ ക്ഷേത്ര പരിസരത്താണ് രാജശേഖരനെ തളയ്ക്കുന്നത്. നീരുകാലത്തും ഇവിടെയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ നീരിൽ നിന്ന് രാജശേഖരനെ അഴിച്ചത്. ഒൻപതര അടി അടുത്ത് ഉയരമുള്ള രാജശേഖരന് സംരക്ഷണയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഉടമസ്ഥർ സ്വീകരിക്കാറുള്ളത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയും ഇവന് നടത്താറുണ്ടത്രേ. ദോശ, ഇഡലി, മിഠായി, ചോക്ലേറ്റ് ഇവയെല്ലാം രാജശേഖരന് ഇഷ്ടഭക്ഷണം തന്നെയാണ്. വീട്ടിലെത്തുമ്പോൾ ഇവ ലഭിക്കണമെന്ന് നിർബന്ധവുമുണ്ടത്രേ. ക്ഷേത്ര പരിസരത്ത് തളയ്ക്കുമ്പോൾ പുല്ലു തിന്നാനായി അഴിച്ചുവിട്ടാൽ പെരുത്ത സന്തോഷമാണ് രാജശേഖരന്. പുള്ളികൾ നിറഞ്ഞ വിസ്താരമുള്ള പെരുമുഖം, ലക്ഷണമൊത്ത മദഗരി,
അഴകൊത്ത കൊമ്പുകൾ, നിലം മുട്ടുന്ന വണ്ണമുള്ള തുമ്പിക്കൈ, വലിയ വായുകുംഭം, തേൻ നിറമുള്ള കണ്ണുകൾ, നിലം മുട്ടാത്ത നീണ്ട വാൽ, മികച്ച നട അമരങ്ങൾ, ഒത്ത ഇടനീളം, അടിമുടി ആനച്ചന്തം. രാജശേഖരൻ കാഴ്ചയിൽ ഒരിക്കലും നിങ്ങളെ നിരാശനാക്കില്ല. മുകേഷ് കൃഷ്ണയാണ് രാജശേഖരൻ്റെ മാനേജർ. തെങ്ങണ ബിജുവാണ് പാപ്പാൻ. പാപ്പാനും രാജശേഖരനും തമ്മിൽ വലിയ ആത്മബന്ധമാണ് ഉള്ളത്. സൗമ്യതയാണ് രാജശേഖരൻ്റെ സ്ഥായി ഭാവം. ഒരു ശല്യവുമില്ലാത്ത ആന, എഴുന്നള്ളിപ്പ് ചട്ടങ്ങൾ പൂർണ്ണമായി പാലിക്കുന്ന ആന. തൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഒരിടത്തും അവമതിപ്പ് രേഖപ്പെടുത്താത്ത കൊമ്പൻ. ചുരൂർ മഠം രാജശേഖരൻ്റെ വിശേഷങ്ങൾ വി എം പ്രദീപ് മീഡിയയുമായി പങ്കുവയ്ക്കുന്നു. എന്റെ പേര് ബിജു എന്ന്. ബിജു എന്നല്ലേ? എത്ര നാളായി ഈ പാപ്പാൻ ജോലിയിലേക്ക്? ഞാനൊരു 10-15 കൊല്ലമായിട്ട് ഇതിനകത്തുണ്ട്. ഞാൻ ഇടയ്ക്കുമ്പോഴേക്ക് പോത്തുണ്ട്. മുൻപ് ഏതൊക്കെ ആനകളുണ്ടായിരുന്നു? മുൻപ് ഞാൻ ചാന്നാനി കേട്ട വിഷ്ണു ആന കയറുക, പിന്നെ പല്ലാട്ടാന കയറിയിട്ടുണ്ട്, സാധുവാനയുടെ കൂടെ ജയസാനയുടെ കൂടെ ഒക്കെ നിന്നിട്ടുണ്ട്. ആദ്യം ഏതാനയിലായിരുന്നു ബിജുവിൻ്റെ തുടക്കം? ഞാൻ ഈ തോട്ടയ്ക്കാട്ടെ ഒരു രാമാനുജൻ എന്ന് പറഞ്ഞ ഒരു ആനയുണ്ട്, അത് മോനി കയറിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ, ഒന്നാം പാപ്പാനായി തുടങ്ങുന്നത് ഏതാനയിലാണ്? ഒന്നാം പാപ്പാനായിട്ട് തുടങ്ങുന്നത് വിഷ്ണുവാനയിലാണ്. വിഷ്ണുവാനയിലാണോ? വിഷ്ണുവാനായിട്ട്. ഈ ശേഖരൻ്റെ കൂടെ കൂടിയിട്ട് എത്ര നാളായി? ഞാൻ 5 മാസം. 5 മാസമായിട്ടുള്ളൂ. എങ്ങനെയുണ്ട് ഇവനെ ഒന്ന് അടുത്തിറങ്ങിയപ്പോൾ? എങ്ങനെയുണ്ട് ഇവൻ്റെ? ഇവനങ്ങനെ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, ശാന്ത സ്വഭാവക്കാരനും മര്യാദക്കാരനും. നീരുകാലമൊക്കെ സൂപ്പറായിട്ട് തന്നെ ആയിരുന്നു, നല്ല രീതിയിൽ ഒലിച്ചു, നല്ല രീതിയിൽ തന്നെ ഒരുക്കിയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിലായിരുന്നു. ഈ തെങ്ങണയിലെ ക്ഷേത്ര പരിസരത്ത് തന്നെയാണോ നീരുകാലത്ത് കെട്ടിയിരുന്നത്? ആ, ഇവിടെ ക്ഷേത്രത്തിനകത്ത് തന്നെ ആയിരുന്നു. ആ സമയത്ത് ഇവൻ്റെ ഒരു പരിചരണമൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാം നല്ല രീതിയിൽ തന്നെ, എല്ലാ ആനകൾക്കും കൊടുക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ, മരുന്നുകളും എല്ലാം ഉണ്ടായിരുന്നു, മരുന്നും ഭക്ഷണവും എല്ലാം നല്ല രീതിയിൽ. ഇവനെ സാധാരണ ഈ ആന കേരളത്തിൽ ഇവൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് എന്താക്കിയാണ് പറയുന്നത്? ശാന്ത സ്വഭാവക്കാർ, മറ്റുള്ള ആനകളുമായിട്ടുള്ള മാതിരി ശാന്ത സ്വഭാവത്തിലുള്ള രീതികളാണ് ആന. ഇവനെടുക്കുന്ന പ്രധാനപ്പെട്ട എഴുന്നള്ളിപ്പുകൾ ഏതൊക്കെ ക്ഷേത്രത്തിലെയാണ്? എരുമാതിരിപ്പെട്ട മുഖ്യ ക്ഷേത്രങ്ങളിലൊക്കെ ഇത് പോകുന്നുണ്ട്. ഇവൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ ആരാ? ചുരൂർ മഠം ശ്രീകുമാർ എന്ന് പറയുന്ന. ചുരൂർ മഠം ശ്രീകുമാർ? ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഏത്? തിരുവമ്പണ്ടൂർ ക്ഷേത്രത്തിൽ. തിരുവമ്പണ്ടൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി. മേൽശാന്തി ഉടമസ്ഥയിലുള്ള. ഇവനിപ്പോൾ എത്ര വയസ്സ് ഏകദേശം ഉണ്ട്? ഏകദേശം 45 വയസ്സിന് അടുത്ത് പ്രായമുണ്ട്. ഭക്ഷണത്തിന് വലിയ പ്രത്യേക ശീലങ്ങളുണ്ടോ? അങ്ങനെ എല്ലാ സാധനവും പിള്ളേക്ക് പ്രിയമാണ്. വേറെ പ്രിയപ്പെട്ട പഴങ്ങൾ അങ്ങനെ? എല്ലാ ഫ്രൂട്ട്സ് ഐറ്റം എല്ലാം കഴിക്കുവാനാണ്, ഒരു കുഴപ്പമില്ല. ഇവൻ്റെ എങ്ങനെയാണ് നമ്മൾ ഈ തെങ്ങണ ക്ഷേത്ര പരിസരത്ത് വരാനുള്ള കാരണം? ഞാൻ ഇതിൻ്റെ അടുത്താണ് താമസിക്കുന്നത്, അപ്പം എനിക്ക് വരാനും പോകാനും ആനയെ പരിചരിക്കാനും ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കയറ്റി കിട്ടുക. ആ, ബിജു നേരത്തെ പാമ്പാടി സ്വദേശിയായിരുന്നല്ലോ, പിന്നെ ഇങ്ങോട്ട് മാറാം. ഞാനിവിടെ സ്ഥലം വാങ്ങിച്ച് ഇവിടെ താമസിക്കുന്നു. ആ, ഭാര്യയും കുട്ടികളും എല്ലാവരും ഇവിടെ തന്നെ ഉള്ളത്? എത്ര കുട്ടികളുണ്ട്? 2 പേര്. 2 പേരല്ലേ പഠിക്കുന്നു. മോളെ കെട്ടിച്ചു. മോനാണ് ഇനി ഉണ്ടോ? ഇനി മോൻ പ്ലസ് 2 പാസ്സായി നിൽക്കുന്നു.
ഇവന്റെ വേറെ ശീലങ്ങൾ എന്താ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. പുള്ളി എല്ലാ ഒരു ശാന്ത സ്വഭാവത്തിലുള്ള ശീലങ്ങളാ എല്ലാം. നമ്മള് നടന്നു പോകുന്ന വഴിക്കാണെങ്കിലും ഈ വഴി പുല്ലൊക്കെ പറിച്ചു തിന്നും, നമ്മള് സമ്മതിക്കും. അപ്പൊ അതൊരു പ്രത്യേകതയല്ലേ, ചെയ്തോളും. പട്ടയാണോ അതോ തെങ്ങോലയാണോ ഏറ്റവും കൂടുതൽ? നമ്മള് ശേഖരിച്ചു കൊടുക്കുക, വെട്ടി കൊടുക്കുക, എവിടെന്നേലും ആണെങ്കിലും ശേഖരിക്കും. പിന്നെ കുളിയും മറ്റും ഒക്കെ എങ്ങനെയാണ്? അതിവിടെ അടുത്ത് തോടുണ്ട് അല്ലേ, അമ്പലത്തിൽ അത് ഓസുണ്ട്, ഓസിട്ട് വരും എല്ലാം. അത് അപ്പുറത്ത് തോടുണ്ട്, ഇപ്പം മഴ പെയ്ത് വെള്ളം കൂടുതലായതുകൊണ്ട് പോകുന്നില്ല. ബിജു വന്നതിന് ശേഷം എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയിട്ടില്ല? ഉണ്ടുണ്ട്. നീര് സമയത്താണോ? അല്ലല്ല, ഞാൻ ഇതിന് മുമ്പ് രണ്ടു ഉത്സവത്തിന് രണ്ടു മാസം മുന്നേ വന്നിരുന്നു. അത് ഏതൊക്കെ അമ്പലത്തിലാണ് ബിജു? ഞാൻ ഹരിപ്പാടുണ്ടായിരുന്നു, ഹരിപ്പാട് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് അമ്പലങ്ങൾ, ഈര ക്ഷേത്രം ഉണ്ടായിരുന്നു, നീലമ്പേരൂര്, അങ്ങനെ ഒത്തിരി കൊല്ലത്ത് ഒത്തിരി പൂരങ്ങളുണ്ടായിരുന്നു. ഇവനെ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോഴേ ഒരു ഒരു ശരിക്കും ലക്ഷണമൊത്ത ഒരു കൊമ്പൻ തന്നെയാണല്ലോ എല്ലാ അർത്ഥത്തിലും. ക്യൂട്ടായിട്ടുള്ള രാനയായിട്ടല്ലേ തോന്നുന്നത്, ചെറിയ രാനയായിട്ട്. അപ്പൊ ആ ഒരു ഇത് എഴുന്നള്ളിപ്പിൽ നിൽക്കുമ്പോൾ മറ്റേ കൂട്ടാനകളോട് മറ്റൊരു ശല്യമില്ല, ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. എത്ര മണിക്കൂർ വേണമെന്ന് നിൽക്കാനും ഒക്കെ ഫീലിംഗ് ആണ് അല്ലേ. അവിടെ ഒരു അഴുക്ക് ചെടി നിൽക്കുന്നത്. അത് പറിക്കണ്ട, നമ്മൾ കയറി 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 അങ്ങോട്ട് കയറിക്ക. ആ രാജശേഖരി പറിക്കണം. ആ പലം കഴിഞ്ഞിട്ട് കൊടുത്ത രാജേ ബാ. ആ പലം കഴിഞ്ഞിട്ട് കൊടുത്ത പാന ഇവിടെ നിന്നോളും. അതൊന്നു അവിടെ അവിടെ ലക്ഷണമൊത്ത ചെവികളുള്ള രാജശേഖരൻ്റെ ചെവിയടി ശബ്ദവും കേൾക്കേണ്ടത് തന്നെയാണ്. ദിവസം കുളിപ്പിക്കാതെ മിക്ക ദിവസം കഴിയും. ആ മിക്ക ദിവസം ഒരു കുഴപ്പമില്ല, എന്ന് കടന്ന് കുളിച്ചോളൂ. വേറെ പോലും ആ വെള്ളത്തിക്കളി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ആ കടന്നോളും, എത്ര മണിക്കൂർ വെള്ളം കടന്നോളും. ആ പുള്ളിക്ക് കുളിച്ച് വൃത്തിയാവുന്ന എപ്പോഴും വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എൻ്റെ കൂടെ അനീഷ്, പിന്നെ അനീഷ് ഞാനും ഉള്ളൂ, പിന്നെ ശശിചേട്ടൻ എന്ന് പറഞ്ഞൊരു പ്രായമുള്ള ഒരാളുണ്ട്, പുള്ളി കണ്ണ് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നു, പുള്ളി കിട്ടത്തിലുണ്ട്. അനീഷ് എത്ര നാളായിട്ട് ഞാനവിടെ കൂടെ ഉണ്ട്? അനീഷ് ഇപ്പോൾ രണ്ട് മാസമായിട്ടുണ്ട്. അപ്പം രാവിലെ വന്നാൽ എവിടെയെങ്കിലും തീറ്റ വെട്ടാൻ വേണ്ടി പോകും? ആ രാവിലെ വെട്ടാൻ പോകും. എഴുന്നള്ളിപ്പുകളൊക്കെ ആയിട്ടുണ്ടോ? അടുത്ത എഴുന്നള്ളിപ്പ് അടുത്ത ആയി വരുന്നെന്ന് പറയുന്നു. ഈ അടുത്ത എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ 30-ാം തീയതി ഇവിടെ അടുത്ത് ചീരഞ്ചിറയിലുണ്ട്. അത് എൻ്റെ 12-ഉം 13-ഉം ഒക്കെ ഉണ്ടെന്ന് പറയുന്നു, എവിടാന്ന് പറഞ്ഞില്ല. അല്ല, ഈ നേരിൽ നിന്ന് അവനെ അഴിച്ചതിന് ശേഷം എവിടെയെങ്കിലും എഴുന്നള്ളിപ്പിന് പോയായിരുന്നു? കഴിഞ്ഞ ദിവസം മടത്തിക്കാവിൽ ഒരു എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു, 3 ആനയ്ക്ക് ഉണ്ടായിരുന്നു. അഴിക്കാനും വലിയ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല, അദ്ദേഹം അങ്ങനെയുള്ള അഴിക്കൊന്നുമില്ല. കാരണം എപ്പോഴും ഞാൻ ആന എടുത്തുണ്ട്, ആനയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല, ആഹാരങ്ങളെല്ലാം വായില കൊടുത്തോണ്ടിരുന്നു. നീര് സമയത്ത് ആഹാരം വായില കൊടുക്കും. വായില കൊടുക്കും. രാജശേഖരൻ ആന കേരളത്തിന്റെ ഭാവി വാഗ്ദാനമാണ്. നാളെ ഈ കരിവീരൻ ഉയരങ്ങൾ കീഴ്പ്പെടുത്തുമെന്ന് ഉറപ്പാണ്. അതിനുള്ള എല്ലാ യോഗ്യതകളും
ഈ ഗജശ്രേഷ്ഠനുണ്ട്. വലിയ ഒച്ചപ്പാടും ബഹളവുമില്ലാതെ തന്നെ ഉത്സവ കേരളത്തിൻ്റെ നിറുകയിൽ രാജശേഖരൻ ചിരപ്രതിഷ്ഠ നേടുന്ന കാഴ്ചയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ VM പ്രദീപ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം. Продолжение следует...